വിളിക്കാ ഇങ്ങട്. സാരല്ലേ ചേ, അന്വേഷിച്ച് അന്വേഷിച്ച് മടുത്തപ്പോ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതിയെന്നായിട്ടുണ്ടാവും അവന്. എന്റെ കർത്താവേ, നേരം വെളുത്തില്ല, അപ്പോഴേക്കും തുടങ്ങി ഈ മനുഷ്യൻ കൊച്ചു പിള്ളേരെ വർക്കാനും പൊരിക്കാനും. കത്രീനെ നീ വെറുതെ മിണ്ടരുത്. എനിക്ക് വിദ്യാഭ്യാസത്തിന് കുറവാണെന്ന് വിചാരിച്ച് നീ എനിക്ക് കത്രിയെ പൂട്ടിട്ടാറുണ്ടല്ലോ. നിനക്ക് ഞാൻ ഇരട്ട പൂട്ടിടും. തുടങ്ങി, എനിക്ക് ഇത്തിരി വിദ്യാഭ്യാസം കൂടുതലാ. നീ വെറുതെ ഓടണ്ട, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ഗൾഫിൽ നിന്ന് മോൻ വിളിക്കാവും. അതുകൊണ്ട് തന്നെ ഓടിയത്. അതുകൊണ്ട് തന്നെ നീ ഓടണ്ടെന്ന് പറഞ്ഞത്. നിന്റെ കയ്യിൽ ഫോൺ കിട്ടിയാലേ പിന്നെ ഒരു അന്തവും കുന്തവും ഇല്ല. എസ് ടി ഡി ആണോ ഡി ഡി ടി ആണോ ഒന്നും നീ ഓർക്കില്ല. നേരം വെളുക്കോളം കുറച്ചോണ്ടിരിക്കും. തൃപ്തിയായില്ലേ? മണിയടി നിന്നു. ഓ പിന്നെ എടി, അന്തോണീസിനറിയാം എപ്പോ എങ്ങനെ മണിയടിക്കണമെന്ന്. അവനില്ലേ എന്റെ മോനാ. എടി കത്രീന, അവിടെ നിൽക്കാൻ. ഹലോ ഫോൺ. ഹലോ അന്തോണീസ് അല്ലേ? അതെ അപ്പന്നെ. ഇങ്ങോട്ട് ഇങ്ങോട്ട് വരെ. മമ്മി ഉണ്ട്, മമ്മിക്ക് കൊടുക്കണ. ആ മമ്മിക്ക് പരമസുഖാണ്. മമ്മിക്ക് ഒന്നും സംസാരിക്കാനില്ല. മോ അടുത്ത വെള്ളിയാഴ്ച അല്ലേ വിളിക്കുള്ളൂ. മോന്റെ ശബ്ദം ഒന്നും കേൾക്കാൻ പറ്റിയില്ല. നല്ല എന്റെ വർത്തമാനം പറയാനും സമ്മതിച്ചില്ല. ഓ പറഞ്ഞില്ലേ വിശേഷം. ഈശോ മിശിയാക്കും സ്തുതിയായിരിക്കില്ലെന്ന് അവൻ എന്നോട് പറഞ്ഞു. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കില്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞു. തോമയോ, താൻ എവിടെയായിരുന്നു ഇത്രയും ദിവസം? തന്നോട് ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അതെ, ആ ആചാരൊന്ന് കൈകിട്ടിട്ട് വേണ്ടേ അവിടേക്ക് പോവാൻ. ആ തിരുമേനിക്ക് വിശ്വാസമുള്ള ആളുമായി പോയില്ലെങ്കിൽ സംഗതി നടക്കില്ല എന്ന് മേനോൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. എങ്ങനെയെങ്കിലും ആ ആചാരെ തേടിപ്പിടിച്ച് കാര്യം നടത്താൻ നോക്ക. ശരി, ഇപ്പൊ എവിടേക്കണാവോ? അച്ഛൻ തിരുമേനിയുടെ ജന്മശതാബ്ദി ഇല്ലത്ത് നടക്കുക. എനിക്കും അതിലൊന്നും കൂടണമല്ലോ. ഞാനും അങ്ങേരുടെ മോനാ. ബ്രഹ്മദത്തിന് അങ്ങനെ മുതലെടുക്കണ്ട. ഞാൻ പറഞ്ഞത് മറക്കണ്ട. മറക്കേ, അസല് കാര്യേ. പശുദാനവും ചടങ്ങുകളൊക്കെ കേമായി. ഇങ്ങനൊരു പിറന്നാൾ സദ്യ അടുത്ത കാലത്തൊന്നും തരായിട്ടില്ല എന്നർത്ഥം. നിങ്ങളെപ്പോലുള്ളവരുടെ സന്തോഷം അനുഗ്രഹം അതാണല്ലോ കാര്യം. അച്ഛന്റെ 100-ാം പിറന്നാളിന് സ്വതേ ഞാൻ ഇത്രയൊക്കെ വട്ടം കൂട്ടിയ പോരാ. എത്ര വലിയ ആളായിരുന്നു അച്ഛൻ. ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ആഘോഷം ഒരു രാജസൂയം പോലെ നടത്തണ്ട. ഇപ്പോഴും അങ്ങനെ ആയില്ലെന്ന് നിരീക്കണ്ട. കുണ്ടിതവും വേണ്ട, ഒക്കെ പൊടി പൊടിച്ചു. ഇവരുടെയൊക്കെ മനസ്സ് തണുത്ത അച്ഛന്റെ ആത്മാവ് സന്തോഷിക്കും. അതെല്ലാം എടുത്ത് അകത്തേക്ക് വെക്ക്. എന്താ ഭാവം? ഇതെന്റെ വക. തെക്കേപ്പാട്ട് തറവാട്ടിൽ വെച്ച് നടത്താൻ പാടില്ലായിട്ടല്ല. അതല്ലല്ലോ അതിന്റെ ശരി. എന്റെ അച്ഛന്റെ പിറന്നാൾ ആഘോഷിക്കാൻ എനിക്ക് വേറൊരാളുടെ സഹായം ആവശ്യമില്ല. വേണ്ടതൊക്കെ ഇവിടെ ഉണ്ട്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അച്ഛന്റെ 100-ാം പിറന്നാളിന് ഒരു സൽക്കർമ്മം ചെയ്യുമ്പോ അതിൽ പങ്കാളിയാവണമെന്ന് എനിക്കും ഉണ്ടാവില്ലേ ഒരു. സൽക്കർമ്മമായാലും ദുഷ്കർമ്മമായാലും അത് വേറെ എവിടെങ്കിലും ആവാം, ഇവിടെ വേണ്ട എന്നേ പറഞ്ഞുള്ളൂ. എന്ന് പറഞ്ഞ് ആട്ടിയകറ്റാൻ മാത്രം ഒരു അന്യനാണോ ഞാൻ? ഒരു നല്ല കാര്യം നടക്കുമ്പോ അത് മുടക്കാൻ ഒരുമ്പോട്ടിറങ്ങിയിരിക്കുകയാണല്ലേ. അത് വേണ്ട. ഞാനും അതേ പറയുന്നുള്ളൂ, അത് വേണ്ട.
പേടിപ്പിക്കണ്ട. ഞാൻ ആരാണെന്ന് എനിക്കറിയാം. നിങ്ങൾ അച്ഛാന്ന് ഉറക്കെ വിളിച്ചു, ഞാൻ ഉള്ളിൽ ഒതുക്കി വിളിച്ചു. അത്രയല്ലേ വ്യത്യാസമുള്ളൂ. ഇവിടുത്തെ അടിച്ചു തള്ളിക്കാരിക്ക് ജനിച്ച് ഇവിടുത്തെ എച്ചലിൽ നിന്ന് വളർന്ന് ഇപ്പൊ നാട്ടുകാരെ പറ്റിച്ച് നാല് കാശ് കൈ വന്നു എന്ന അഹങ്കാരമായിട്ട് ഈ മുറ്റത്ത് വന്നു നിന്ന് ആൾക്കാരെ കൊണ്ട് പറയിക്കാൻ പിച്ചുമ്പയും പറഞ്ഞാലുണ്ടല്ലോ. എന്താ ചെയ്യേണ്ടെന്ന് അറിയാഞ്ഞിട്ടല്ല. നല്ല ദിവസമാണല്ലോ എന്ന് ഓർത്ത് ക്ഷമിക്ക. ഏട്ടന്റെ സ്ഥാനം കൊടുത്തപ്പോ അയാൾ എന്നെ അവഹേളിച്ചു. പിതൃത്വത്തെയാണ് അയാൾ ചോദ്യം ചെയ്തത്. ബ്രഹ്മദത്തന്റെ തറവാട് ഞാൻ കുളം തോണ്ടും. ഇല്ലത്തേക്ക് വരാറായിട്ടില്ല. കുറച്ചു മുമ്പ് എവിടെയോ കണ്ടുമറന്നൊരു മുത്തശ്ശിയുടെ മുഖം ഞാൻ കണ്ടു. വാത്സല്യം നിറഞ്ഞ ആ സ്വരവും ഞാൻ കേട്ടു. ഞാൻ ശരിക്കും കണ്ടു തേജസ്വിനിയായ അവരുടെ കൽപ്പന വെളിച്ചപ്പാടിന്റെ ശബ്ദത്തിൽ. എന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ ഇപ്പൊ എന്താ സംശയം? ഗോപാൽജി എങ്ങോട്ടാ? ആ നമ്മുടെ ഡി എസ് പി ചെറിയാൻ ഒരു ട്രാൻസ്ഫർ വേണം. അതിന് മിനിസ്റ്ററെ കാണേണ്ട കാര്യമില്ല, എസ് പി അയച്ചാ മതി. എന്താ സാവിത്രി കുട്ടി ഇങ്ങനെയൊക്കെ ആയാല് ജീവിതത്തിൽ ഒരു അർത്ഥം വേണ്ടേ? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ജീവിക്കാൻ എന്ത് സൗകര്യം ഉണ്ടായാലും സ്വന്തം കാര്യം നിൽക്കണം. ഞാൻ എന്റെ സ്വന്തം കാലിലാണല്ലോ നിക്കണത്. ഞങ്ങള് രാഷ്ട്രീയക്കാർ ഉദ്ദേശിക്കുന്ന കാര്യം ഈ കാലല്ല. അന്നെ ആശ്രയം കൂടാതെ ജീവിക്കുക, അതിനെന്ത് വേണം? ഒരു ഉദ്യോഗം വേണം. ആവശ്യം വരുമ്പോ അറിയിക്കാം. സാവിത്രി കുട്ടിയുടെ കാര്യത്തിന് സ്ട്രങ് പോരാടിയല്ലേ വേണം. ഞാൻ ദേവന്റെ കാര്യം ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറിയ 30 ദിവസത്തിനകം ദേവനെ വിട്ടിരിക്കും. അതിന് ദേവേട്ടൻ വന്നുല്ലോ. ഇപ്പോ ദാ ആൽത്തറയിൽ കിടക്കുന്നു, ഞാൻ കണ്ടല്ലേ. എന്താ ഇയാള് കളിക്ക? ഒരാഴ്ച മുമ്പ് വരേണ്ടായിരുന്നല്ലോ. അങ്ങനെയല്ല ഓമിനിസ്റ്റ് പറഞ്ഞത്. എന്താ അങ്ങനെ ചെയ്ത്? ഇന്നലെ എന്റെ വീട്ടിലായിരുന്നു ഡിന്നർ. ആ സമയത്ത് ഒരു വാക്ക് എന്നോട് പറയണ്ടേ? പറയില്ല, എനിക്കറിയാം. ഞാൻ പറയുന്നോളാം. ചെറിയച്ച ദേവേട്ടൻ വന്നു അറിഞ്ഞോ? അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആനയും പോയി, രാജാവും പോയി, മന്ത്രി അങ്ങോട്ട് വെട്ടി.
ആ മൂന്ന് തിടുക്കയില്ല അച്ഛാ, ഒരു മരങ്ങനെ ഇരിക്കാം. എന്താ അപ്പോ അപ്പോ എന്തൊരു ഉറക്ക ഇത്, എത്ര നേരായി എണീക്ക്. അപ്പോ ദേവേട്ടൻ വന്നു, നമ്മുടെ ദേവേട്ടൻ. ദേവേട്ടൻ വരുന്നു, ഓപ്പോൾക്ക് തോന്നിയതാവും. അല്ലാന്ന്, ഞാൻ ദേവേട്ടനെ കണ്ടു, സംസാരിച്ചു. നിനക്ക് ഇനിയും വിശ്വാസമായില്ല അല്ലേ? വേണ്ട, കാണാലോ. ഒന്ന് പോയി കുളിക്കാൻ നോക്കണ്ടേ അപ്പു, അച്ഛൻ വരാറായി. ചെല്ലപ്പു. വിശാലാക്ഷി ടീച്ചറേ, നമ്മുടെ നമ്പൂരി ഭാഷ ഒരു രസിക ശ്ലോകം ചൊല്ലിയില്ലേ, എനിക്കതൊന്ന് പഠിക്കണമെന്നുണ്ടായിരുന്നു. സരസിജമുഖിയാളാമി ശാന്ത പാർക്കുന്ന വീട്ടിൽ കതവുകളടയാറില്ല അർദ്ധരാത്രിക്കു പോലും. അവളുടെ അനുജത്തി മാനേജർക്ക് ഇതല്ലാതെ വേറൊരു വിചാരമില്ല. ആ തുപ്പിക്കോളൂ തുപ്പിക്കോളൂ, ആദ്യം തുപ്പലടക്കട്ടെ. എന്താ കാര്യം? അല്ല അല്ല, നമ്മുടെ കൂടെ കണ്ടില്ല, അവൻ ഊരു ചുറ്റല്ല. വിശാലാക്ഷി നന്ദിനി ഗോവരി, ഇതിന് എന്റെ ഇഷ്ടങ്ങാൾ അല്ലേണ്ടില്ല. എങ്ങനെ മനസ്സിലായില്ല? ആ മനസ്സിലാക്കി തന്നെ. ഒരു ജോലിക്ക് വേണ്ടി എന്നെ സമീപിച്ചവരം ഇവരെ എല്ലാം. പിന്നെ ഒരു പ്രധാന കാര്യണ്ട്, ദേവം വന്നു. ആളുകൾ പലതും പറയുന്നുണ്ട്, കണ്ട ഒരു സന്യാസി എന്നെ തോന്നുള്ളൂ, പക്ഷെ എനിക്ക് വിശ്വാസമില്ല. ഇനി ആരുടെയൊക്കെ കൈയും കാലും തലയൊക്കെ പോകാൻ പോണെന്ന് ആര് കണ്ടു? തനിക്ക് എന്താ പ്രാന്തുണ്ടോ? താൻ അവനെ നേരിട്ട് കണ്ടോ? കണ്ടോന്ന് ചോദിച്ചാ ഞാൻ കണ്ടില്ല. ഇത് എന്നെ എന്നോട് പറഞ്ഞവരോട് ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചു. നാലഞ്ച് കൊല്ലം മുമ്പ് കാശിയിൽ കണ്ടു എന്ന് ചിലർ, രാമേശ്വരത്തെ കണ്ടെന്ന് വേറെ ചിലർ, തിരുപ്പതിയിൽ ചത്തു കിടക്കുന്നു നാട്ടുകാർ, ഇപ്പത് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇവനാരിപ്പോ ദൈവോ? എടോ മജിസ്ട്രേറ്റും ജഡ്ജിയും ഒക്കെ ഇവനെ 14 കൊല്ലം ജയിലിൽ കിടത്തിക്കോളാമെന്ന് എന്റെ ഉള്ളം കയ്യിൽ അടിച്ച് സത്യം ചെയ്തതാ, എന്നിട്ടിപ്പോ? മിനിസ്റ്റർ എന്നോട് എസ് ടി ഡി പറഞ്ഞതാ, ഗോപാൽജി ഇവനെ അകത്തിട്ടോളാം അകത്തിട്ടോളാം. അയാളുടെ വിപ്ലവവും അവശജനോദ്ധാരണവും അവർണ പ്രണയവും കണ്ടപ്പോഴേ തോന്നിയതാ ഇതൊടുക്ക സന്യാസത്തിലെ അവസാനിക്കുമെന്ന്. ഇനിയിപ്പോ എന്താ ചെയ്യാൻ നോക്കാം. ആ നന്നായി, മരുമകനെ ആട്ടിപ്പുറത്താക്കിയ മഹാനാണല്ലോ സർവകലാവല്ലഭനായ വലിയ തിരുമേനി. തിരിച്ചു വന്ന മരുമകനെ ഇനി പുറത്ത് നിർത്തുവോ അകത്ത് കയറ്റുവോ ഒന്നും നോക്കാം. ഇതെന്താ ഒരു പിണക്കം പോലെ, ഇങ്ങനെ ഒരുത്തിയെ കുറിച്ച് ഒരു വിചാരം പോലും ഇല്ല. തിരുമേനിയെ പണ്ടേ എനിക്കിഷ്ട. അതെ, ശൃംഗാരം ഒന്നും എന്റെ അടുത്ത് വേണ്ട, അതൊക്കെ തെക്കേപ്പാട്ട് ആ കോന്ത നായരെടുത്ത് മതി കേട്ടോ.